കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം സർക്കാർ തന്നെ അട്ടിമറിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. സിപിഎം നിയന്ത്രണത്തിൽ കാഞ്ഞങ്ങാട്ടും നീലേശ്വരത്തുമുള്ള സഹകരണ ആശുപത്രികളെ സഹായിക്കാനാണ് സർക്കാരിന് താൽപ്പര്യമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. കാഞ്ഞങ്ങാട്ടെ ആശുപത്രിക്ക് പൊതുഖജനാവിൽ നിന്ന് പണം നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചത് വിവാദമായിരുന്നു. ഇതിൽ ബിജെപി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സിപിഎം നേതാക്കന്മാർ ചെയർമാനായി നീലേശ്വരത്ത് ഒരു വലിയ ആശുപത്രി വരുന്നു. കാഞ്ഞങ്ങാടും പിന്നെ സിപിഎമ്മിൻ്റെ നിയന്ത്രണത്തിൽ ആശുപത്രികൾ വരുന്നു. അതിലേക്ക് രോഗികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മേഖലയിലുള്ള ജില്ലാ ആശുപത്രിയിലെ പ്രവർത്തനങ്ങളായാലും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ വളരെ സ്ലോയിൽ കൊണ്ടുവന്ന കാര്യത്തിലായാലും മറ്റ് ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണിത്. കാഞ്ഞങ്ങാട്ടെ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിക്ക് ഫണ്ട് നൽകാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉത്തരവ് നേരത്തെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഫണ്ട് നൽകാൻ നിർദ്ദേശിച്ചത് ജില്ലയിലെ ആരോഗ്യരംഗത്തെ കടുത്ത പ്രതിസന്ധി പരിഹരിക്കാനെന്ന വാദമാണ് സർക്കാർ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. സിപിഎമ്മിൻ്റെ ആശുപത്രി വികസിപ്പിച്ച് സൗകര്യമൊരുക്കിയാൽ ആശ്വാസമാകുമെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കില്ലെന്ന് ബിജെപിയും വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിൽ ഈ ചികിത്സാ രംഗത്ത് വേണ്ട സൗകര്യങ്ങളില്ല എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. അതാണല്ലോ സത്യവാങ്മൂലത്തിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ബോധ്യമുണ്ടായിട്ടും കാസർഗോഡ് ജില്ലയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. മെഡിക്കൽ കോളേജിന് ഇത്തവണത്തെ ബജറ്റിൽ യാതൊരു പണവും നീക്കി വെച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിൻ്റെയും ബിജെപിയുടെയും ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നുമാണ് സിപിഎം നേതൃത്വം വിശദീകരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്.